വയനാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എൻ ഡി എ വിജയം അനിവാര്യമാണെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ആണ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയത്. കൂടരഞ്ഞി, കാരശ്ശേരി, കൊടിയത്തൂർ, മുക്കം പ്രദേശങ്ങളിലാണ് ശനിയാഴ്ച സന്ദർശനം നടത്തിയത്. വയനാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എൻ ഡി എ വിജയം അനിവാര്യമാണെന്ന് നവ്യ ഹരിദാസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വികസനം, ആ ഒരു വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വയനാടിനെ നേരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. മലയോര മേഖലകളിൽ ഇന്ന് സന്ദർശിച്ച സമയത്ത് ഗതാഗത ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്തതും കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശാശ്വത പരിഹാരം കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ്. വികസനം മാത്രമാണ് മുൻപോട്ട് വെക്കാനുള്ളത്. കൂടരഞ്ഞി, പെരുമ്പുള, ക്രിസ്ത്യൻ പള്ളി, കുളിരാമുട്ടി ചർച്ച്, കൂടരഞ്ഞി ചർച്ച്, ഹെവൻ സ്കൂൾ, മരഞ്ചാട്ടി ചർച്ച് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. തേക്കുംകുറ്റി ചർച്ച്, തടപ്പറമ്പ് കോളനി, ഉണ്ണിപ്പണിക്കർ വീട്, ചെറുവക്കാട്ടില്ലം, കാരശ്ശേരി, ലങ്കയിൽ സുബ്രഹ്മണ്യന്റെ വീട്, മുക്കം, കച്ചേരി നാരായണൻ മാസ്റ്ററുടെ വീട്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ മുക്കം, പെരുമ്പടപ്പ്, ഹോളി ഫാമിലി മഠം തുടങ്ങിയ കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി. മുക്കം മണ്ഡലം പ്രസിഡന്റ് സി ടി ജയപ്രകാശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കിനാരി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശശീന്ദ്രൻ കൈപ്പുറത്ത്, ജോസ് വാലുമണ്ണിൽ, ഗിരീഷ് തേവള്ളി, സംസ്ഥാന കൗൺസിൽ അംഗം ബാബുമൂലയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിനോദ് ചേറ്റൂർ, പി എസ് അഖിൽ, രാജൻ കൗസ്തുഭം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.